ഒരു അവാർഡ് അപാരത. പതിവ് പോലെ കൃത്യം 5 മണിക്ക് പ്രഭ എഴുന്നേറ്റ് അഴിഞ്ഞിരിക്കുന്ന മുടിയെല്ലാം വാരിക്കെട്ടി അപ്പുറത്തെ കിടക്കയിൽ കൂർക്കം വലിച്ചുറങ്ങുന്ന ഷാനിയെ നോക്കി നെടുവീർപ്പിട്ടു. ഉള്ള ജോലിയും പോക്കി, എങ്ങനെ ഈ മനുഷ്യന് കിടന്നിട്ട് ഉറക്കം വരുന്നു? എനിക്കാണെങ്കിൽ അങ്ങേരുടെ ജോലി പോയതിനു ശേഷം ഒരു പോള കണ്ണടയ്ക്കാനാവുന്നില്ല. മിഴികളിൽ നിലാവിനെ ആവഹിച്ച് രാവിനെ പകലാക്കി എങ്ങനെയോ സമയം കഴിച്ചു കൂട്ടുന്നു. എന്തായാലും ചിന്തകൾക്ക് ഭാരം കൂടുന്നതല്ലാതെ കുറയുന്ന ലക്ഷണമേ ഇല്ല. അടുക്കളയിലേക്ക് നടക്കുന്നതിനിടെ അടുത്തുള്ള അമ്പലത്തിൽ നിന്നും ഭക്തിസാന്ദ്രമായ അയ്യപ്പ ഭക്തിഗാനം മുഴങ്ങി കേൾക്കുന്നു. പതിവിലുപരി ഇന്നലെ ചെവിയിൽ അത് തുളച്ചു കയറി. ചെമ്പിൽ കുറച്ചു വെള്ളമേ ഉള്ളൂ. ഈശ്വരാ, ഇരുട്ടു മാറിയില്ലല്ലോ. കിണറ്റിൽ നിന്നും കോരിയെടുക്കണമെങ്കിൽ മുറ്റത്തുകൂടെ ഇത്തിരി പടിഞ്ഞാറേ മുറ്റത്തേക്ക് നീങ്ങണം. ഇന്നലെ സന്ധ്യയ്ക്ക് വെള്ളം കോരി വയ്ക്കാൻ മറന്നു. അയലത്തെ ശാരദേർത്തിയുടെ ഓരോ കഥകൾ കേട്ട് ഇരുന്നു പോയി. അതാണിപ്പോ ശ്വാസം മുട്ടി നിൽക്കേണ്ടി വന്നത്. വെള്ളം കൊണ്ടുവരാൻ സ്റ്റീൽ കൊടുവുമായി ധൈര്യം സംഭരിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി. 2 വീട് കഴിഞ്ഞുള്ള വീട്ടിലെ ശ്യാമ അടുത്ത ദിവസം ഈ പറമ്പിലെ പ്ലാവിൽ തൂങ്ങി മരിച്ചത്. അതുമോർത്ത് മെല്ലെ മെല്ലെ നടക്കുന്നതിനിടെ മുറ്റത്തെ തെങ്ങിൽ നിന്നൊരു കരിക്ക് തെറിച്ചു വീണതേ ഓർമ്മയുള്ളൂ. ആ ശബ്ദം കേൾക്കെ കുടവും മുറ്റത്തിട്ട് ഒരു ഓട്ടം വെച്ചു കൊടുത്തു. അമ്മാതിരി മാരത്തൻ ഓട്ടമായിരുന്നു. ശ്വാസം മുട്ടി കിതച്ച് എങ്ങനെയോ അടുക്കളയിലെത്തി വേഗം കഥ കടച്ചു. ശാരദേട്ടത്തി പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചു. ഉള്ള വെള്ളം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. രാവിലെ ആയപ്പോ ആ കരിക്ക് കണ്ട് ഞാൻ ചിരിച്ചുപോയി. ശാരദേട്ടത്തിയുടെ മരുമകള് ഒരു സാഹിത്യ ഗ്രൂപ്പിലുണ്ടായിരുന്നു അത്രേ. അവൾക്ക് ഈ വർഷം തന്നെ എത്ര അവാർഡാണോ കിട്ടിയത്! അവൾക്ക് മര്യാദയ്ക്ക് ഒരു എഴുത്തുപോലും അറിയില്ലെന്നാ ശാരദേട്ടത്തിയുടെ ഭാഷ്യം. പിന്നെങ്ങനെയാണ്, ഞാൻ അവളോട് സംസാരിച്ചപ്പോ എനിക്ക് അത്ഭുതം തോന്നി. അവള് പറയുക, പണമുണ്ടെങ്കിൽ പ്രശസ്തരായ ആരുടെ പേരിൽ വേണമെങ്കിലും നമുക്ക് അവാർഡ് കിട്ടുമെന്ന്. അതിന് നിങ്ങൾക്കും വാങ്ങാം, 5000 6000 ഒക്കെ മുടക്കിയാൽ മതി. അയ്യോ, അതെങ്ങനെ? ഞാനതിന് എഴുതാറില്ലല്ലോ.